അവളുടെ ഗന്ധം കണ്ടോ? എവിടെ അവള്? എനിക്ക് അവളെ ഇപ്പൊ കാണണം, എന്നിട്ട് രേഖാമൂലം കത്ത് കൊടുക്കണം. ആക്രാന്തം കാണിക്കരുത്, ഞാൻ ഏറ്റതല്ലേ. സാറിന്റെ ഏത് മോഹവും ഇതായപ്പോ സാധിച്ചു. ഞാൻ വിചാരിച്ചാൽ ഇവിടെ എന്ത് നടക്കും? സംശയമുണ്ടോ? ഇന്നാള് തന്നെ ആസനെ കണ്ടതും ചത്ത ഒരു പുലി എഴുന്നേറ്റ് ഒട്ടും നടത്തായിരുന്നു. ഓടിയതല്ലടാ. അതാ സാർ, ഇത് പുലി തർക്കം വേണ്ട, നടക്കുമല്ലോ. സാറേ, വെറും 2.5 കിലോ കപ്പ കൊടുത്ത വീഴാത്ത ഒറ്റ പെണ്ണ് കാട്ടിലില്ല. ഞാൻ എത്ര പറയും, ചെമ്പകം സാറിന് മാത്രമായി സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുക, കുളിപ്പിച്ചെടുത്താ മതി. എങ്കിലൊന്ന് വേഗമാകട്ടോ, എനിക്ക് എത്രയും പെട്ടെന്ന് മണികറിയിലോട്ട് കടക്കണം. ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ എന്റെ മലങ്കാരി റേഷൻ ഊരിലാട്ട് കൊള്ളുന്നിരിക്കണേ. ഇപ്പൊ എന്റെ മദ്രവാസത്തിന് വരേണ്ടത് മനസ്സിലായാ? എല്ലാവർക്കും 3 കിലോ കപ്പ തന്നിട്ട് ഈ കങ്കാണി പോവും. എല്ലാരും റേഷൻ കാർഡ് എടുത്തിട്ട് വച്ചല്ലേ. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് കൂടെ എടുത്തോ. പാസ്പോർട്ടോ? അതെന്തോ കൊണ്ടാടാ, അത് ചിലപ്പോ നിന്റെ പാറുന്റെ കയ്യിലിരിക്കുന്ന സാധനായിരിക്കും. ആ മാമാർക്കല്ലേ അറിയൂ. ഇപ്രാവശ്യം കപ്പയാണോ തമ്പുരാ? എന്താ കപ്പ ഇറങ്ങത്തില്ലേ? നല്ല വിറ്റാമിൻ ഉള്ള സാധനമല്ലേ. വിറ്റാമിൻ ബി, വിറ്റാമിൻ ഡബ്ല്യൂ, എക്സ്, വൈ, ഇസഡ്, അങ്ങനെ എന്തെല്ലാം ഇറങ്ങിയിരിക്കുന്നു ഇല്ലേ സാറേ. കണ്ട, ഞങ്ങൾക്ക് 10 കിലോ അരി 5 കിലോ പഞ്ചസാര. ഇതാ കളി. കേട്ട സാറേ, സാറ് കേട്ടല്ല, ഞാൻ പറഞ്ഞില്ല ഇവന്മാര് മണ്ടന്മാരാണെന്ന്? എന്ത് വിശ്വസിക്കും? ഇപ്പൊ മനസ്സിലായി. എടോ, സർക്കാർ അങ്ങനെ പലതും പറയും. അരി തരാം, പഞ്ചസാര തരാം, 5 ഏക്കർ വനഭൂമി പതിച്ചു തരാം, ചക്ക തരാം, മാങ്ങ തരാം, കറണ്ട് കത്ത് തരാം. അവർക്കെങ്ങനെ മോളിൽ നിന്ന് വിളിച്ചു പറഞ്ഞാ മതി? അത് അവിടെ ഇരുന്ന് ആരും ഒന്നും പറയുന്നില്ല. ആരെന്തൊക്കെ പറഞ്ഞാലും ഇത്ര നാളായി തമ്പ്രാ, ഇച്ചിരി കഞ്ഞി വെള്ളം മോന്നിട്ട്. അരിയും പഞ്ചാരയും എന്റെ കയ്യിലേക്ക് കിട്ടിയാലേ കൊണ്ടുവന്ന് തരാൻ പറ്റൂ. ഇവിടെ പട്ടിണി മുത്തി നീയൊക്കെ വിശന്ന് ചാവണ്ടാന്ന് കരുതിയ ഞാൻ എന്റെ സ്വന്തം റിസ്ക് എടുത്ത്. റിസ്ക് അല്ല ഇത്, കപ്പയാ. ഓ, റിസ്ക്, റിസ്ക്. അങ്ങനെ പറയാം. പിന്നെ അരി തന്നെ കിട്ടിയിട്ട് നീയൊക്കെ ഞണ്ണത്തുള്ളെങ്കിൽ ചെല്ലടാ, ചെല്ല്. നീയൊക്കെ സെക്രട്ടറിയേറ്റിന്റെ മുമ്പിൽ ചെന്ന് കുടില് കെട്ടി സമരം ചെയ്യ്. ഇത്തവണ മുഖ്യമന്ത്രിയുടെ വീട്ടിന്റെ മുമ്പിൽ കുടി വെക്കണമെന്നാണ് നേതാവ് പറഞ്ഞേക്കുന്നത്. എന്റെ അത് നേതാവ്? എടാ, എല്ലാ നേതാക്കന്മാരും കള്ളന്മാരാടാ. സത്യസന്ധനായ ഏക നേതാവ് ഈ നിൽക്കുന്ന ആളാ. ചെമ്പകം എവിടെ? പുല്ല്. ആദ്യം കപ്പ, പിന്നെ ചെമ്പകത്തിന്റെ. ഈ നമ്മുടെ അരി ഓഫീസർ, അന്നദാതാവ്, സാക്ഷാൽ സപ്ലൈ ഓഫീസർ ദൈവം, റേഷൻ കണ്ടുപിടിച്ച മഹാൻ. എല്ലാരും റേഷൻ കാർഡ് എടുത്തിട്ടുവാക്കൾക്ക് ഇതെങ്കിലും തരാൻ തോന്നിയല്ല. കുഞ്ഞൻ, കുഞ്ഞൻ, 3 കിലോ. 3 കിലോ മണ്ണുണ്ണി. മണ്ണുണ്ണി 3 കെ ജി. 3 കെ ജി തമ്പ്രാ, എനിക്കും 3. നിനക്കെത്ര? 3 കിലോ അര പോരെ, അങ്ങനെ പറയുക. കുഞ്ഞിപ്പെണ്ണേ, നിനക്ക് ഞാൻ 5 കിലോ കപ്പ തരും. പെണ്ണുങ്ങൾക്ക് ഞാൻ എന്തും കൊടുക്കും. എന്റെ ജീവിതം മുമ്പിലാ. ഇവിടെ ഒന്ന് റെഡിയായി വരുമ്പോ അവന്റെ ഒരു 3 നല്ല മാല. നിനക്ക് മറ്റേ 2.5 കിലോ കപ്പ കൂടി തരട്ടെ. നീ പാറോ, ഇത് എവിടെ പോയി കിടക്കണം? ഒരു നല്ല കാര്യത്തിനൊന്നും അവളെ കാണൂല. എടീ പാറോ, എന്താണ് മനുഷ്യ കാണ്ടാമൃഗത്തെ പോലെ നോക്കണേ? നീ ആശുവിനെ കണ്ടാർന്ന? കണ്ടാർന്ന്. ചുമ്മാതല്ല കുങ്കുമം മാഞ്ഞത്. നീ കുടിയിലോട്ട് വാ, നിനക്ക് ഞാൻ എന്റെ തനി ഇറങ്ങാടിച്ചേരാം. ഓ പിന്നെ കാണിക്കാൻ കുറെ ഇരിക്കണം. എടീ മാറിപ്പാറൂ, നീ എന്നെ തല്ലിയല്ലേ? നിങ്ങൾ എന്നെയല്ലേ തല്ലിയെ? പെണ്ണുങ്ങളെ നേരം വേണം തല്ലാനെങ്കിലും പഠിക്ക് കോന്ത. അതിന് നീ എന്തെങ്കിലും നിന്ന് വന്നിട്ടുണ്ടാ? നീ ആ ശിവന്റെ പിറകെ നടക്കാതെ കങ്കാണിയുടെ അടുത്തോട്ട് ചെല്ലടി, കൊറച്ച് കപ്പയെങ്കിലും കിട്ടും. അതങ്ങ് പറഞ്ഞാ പോരെ. പോയി മേടിച്ച. അതാണ് കാട്ടു ചെമ്പകം. കൊടുക്കട്ടെ രേഖാമൂലം, ഞാൻ കത്ത് കൊടുക്കട്ടെ. അത് കാട്ടു കോളാമ്പി. ചെമ്പകം കാട് പതിക്കേം കൂടി വേണ്ട. ഓ ഇതിലും സുത്തരിയാണോ ചെമ്പകം? സംശയമുണ്ടോ? ഇനി എനിക്ക് ക്ഷമിക്കാറിയാ. ഇപ്പൊ തന്നെ കത്ത് കൊടുക്കണം. അവള് കുടിയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. നല്ല ഉറക്കത്തില. ആരുമില്ല, പറ്റിയ അവസരം. വിളിക്ക്, വിളിക്ക്. ചെമ്പകം, ചെമ്പ, ചെമ്പക്കുട്ടി. ഇതാണോ കാട്ടു ചെമ്പകം? ഇത് കാട്ടു കാച്ചില. ചിരിച്ചുകൊണ്ട് കുളിക്കുകയാണ്. യോ
ചെമ്പകം. എന്താ തമ്പുരാ? നിനക്ക് തരാൻ കപ്പയുമായിട്ട് വന്നതാണ് ഞാൻ. ഞാനും എനിക്ക് നിങ്ങളുടെ കപ്പയൊന്നും വേണ്ട. എല്ലാവർക്കും 3 കിലോ കപ്പയാ കൊടുത്തത്. ചെമ്പകത്തിന് ഞാൻ 10 കിലോ കപ്പ തരും. 10 കിലോ കപ്പ മാത്രമല്ല, അരിയും പഞ്ചാരയും വേണമെങ്കിൽ അതും തരാം. ഞാൻ കുറച്ച് പഞ്ചാര കുട്ടിക്ക് തരട്ടെ. ചെമ്പകത്തിന് മാത്രമല്ല കപ്പയും പഞ്ചാരയും, എനിക്കല്ലേ തമ്പുര. ഇവളൊരു കാട്ട് താമരയോ? എനിക്കിപ്പോ തന്നെ 2 പേർക്കും കപ്പ കൊടുക്കണം. 10 5 പോരെ, 10 കിലോ വീതം വേണം 2 പേർക്കും. അതിനും വേണ്ടി ഉണ്ട് ഇവിടെ വെച്ച്. വേണ്ട, നിൽക്കൂ കുട്ടികളെ. കപ്പയല്ല, അരിയും പഞ്ചാരയുമല്ല വേണ്ടി വന്നാൽ എന്റെ 14 ഏക്കർ സ്ഥലവും ഞാൻ നിങ്ങൾക്ക് രേഖാമൂലം എഴുതി തരും. അതെ, മുഖത്ത് രേഖ വീഴ്ത്താൻ പറ്റിയ ആൾക്കാർ വരുന്നുണ്ട്. പാസ്സാറേ പോവാ. എന്റെ കൺട്രോള് പോയി നിക്കുക. കൂടുതൽ പോവാതിരിക്കണമെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് സ്ഥലം വിടുന്നാണ് ബുദ്ധി. ഇപ്രാവശ്യം കപ്പന്ന് പറ്റിക്കാനാണ് ഉദ്ദേശം. ഞങ്ങൾ ചന്തയെ പോയപ്പോ കുട്ടപ്പ സഖാവ് പറഞ്ഞല്ല ഞങ്ങൾക്ക് 10 കിലോ അരി പഞ്ചാര ഉണ്ടെന്ന് പത്രത്തിൽ വായിച്ചെന്ന്. ഏത് സഖാവ്? ഏത് പത്രം? പത്രത്തിൽ മുഴുവൻ കള്ളത്തരല്ലേ? അതെ, നിങ്ങൾ ഇപ്പൊ ആശാൻ പറയുന്ന കള്ളത്തരം കേട്ടാ മതി. ആഹാ, അങ്ങനെ ഞങ്ങളെ പറ്റിക്കാൻ നോക്കണ്ട കേട്ടാ. അരി തന്നില്ലെങ്കിൽ ഞങ്ങൾ കംപ്ലൈന്റും കൊടുക്കും. എന്ത് കൊടുക്കും? കംപ്ലൈന്റ്. കംപ്ലൈന്റ് ഇവനാര്? കാട്ടിലെ സായിപ്പ്. ഇംഗ്ലീഷും കേട്ടപ്പോ യാമാമാര് വരണ്ടുപോയ. അവൻ ഞങ്ങളുടെ സായിപ്പാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഇവരാണ്. അതിൽ കൂടുതൽ പഠിക്കാൻ പോയ വിദ്യാഭ്യാസം കൂടി പോകുന്ന മൂപ്പം പറഞ്ഞു. കഷ്ടമായി പോയി. നീ പഠിച്ചിരുന്നെങ്കിൽ ഒരു കളക്ടർ ആയെന്നെ പോടാ. അല്ല, നിങ്ങൾക്കൊന്നും വേറെ ജോലിയില്ലേ? ഇവിടെ എങ്ങനെ കൂടിക്കാതെ ഇങ്ങോട്ടെങ്കിലും സ്ഥലം വിട്. എനിക്കിവിടെ ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്തിരിക്കാനുണ്ട്. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഞങ്ങ സ്ഥലം വിടാനാ? അപ്പൊ മലയാളത്തിൽ പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല. കേട്ടാ, അവന്റെ ഇംഗ്ലീഷും കേട്ടാ. കേട്ടല്ല, ശിവന്റെ സ്വഭാവത്തിന് ഇത്രയും നേരം തല്ലുകൊള്ളാം എന്നത് ഏമാമാരെ ഭാഗ്യം. ഞങ്ങളുടെ പെങ്ങന്മാരോട് തോന്നിയാസം കേട്ടെന്നുണ്ടല്ല, ശവം കത്തിക്കണ പോലെ കത്തിച്ചളിഞ്ഞ പെണങ്ങാതട ശിവ. നീ വന്ന് കപ്പ മേടിക്ക്. കപ്പ കൊടുക്കാം, പക്ഷേ റേഷൻ കാർഡ് വേണം. സാറിന് ഭയങ്കര സ്റ്റിക്കാ. ഏമാ കൊറച്ചു മുമ്പേ പറഞ്ഞല്ലോ എനക്ക് 10 കിലോ കപ്പ ചുമ്മാ തരാന്ന്. എനക്ക് തരാന്ന് പറഞ്ഞു. ഏമാൻ അങ്ങനെ പറഞ്ഞായിരുന്ന? ഞാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞില്ലേ? ഞങ്ങള് കേട്ടതാണല്ല 14 ഏക്കർ സ്ഥലം വേണേലും വെറുതെ കൊടുക്കാന്ന് പറഞ്ഞത്. അത് പിന്നെ ഞാൻ തമാശക്ക് പറഞ്ഞു. മേലെ കപ്പയും മാങ്ങയും കാട്ടി ഊരിലെ പെമ്പിള്ളേരെ കറക്കാൻ വന്ന ശിവ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ശരി ശരി, റേഷൻ കാർഡ് വേണ്ട. ഒരു കോപ്പം വേണ്ടോ? നിനക്ക് എത്ര കപ്പയാണെന്ന് വെച്ചാൽ വരി എടുത്തേ. വാ വന്നേ, വായി നോക്കി. കാട്ടുചമ്പകം അവിടെ ആങ്ങളെ കാട്ടുപോത്താണ്. വെട്ടിയ 7.5 കഷ്ണമായി. ഇങ്ങ വന്നേ. കുടിയിൽ കപ്പ മേടിച്ചില്ലടി? അച്ഛമ്മ മേടിച്ചാണ്. അത് നീ വേഗം 2 ഷം പുഴുങ്ങ്. നല്ല വിശപ്പ്. അച്ഛമ്മ പുഴുങ്ങിക്കോളും. നിന്റെ അടുത്തല്ലേ പറഞ്ഞ? അതല്ല, നിന്റെ കൈ കൊണ്ട് വെക്കണേന്റെ രുചി ഒന്ന് വേറെ അല്ലടി പെണ്ണേ. മനസ്സിലായി മനസ്സിലായി, ഞാനിപ്പോ പോയി തരണോ അല്ലേ? എന്നാ പോട്ടെ. എന്റെ ഇംഗ്ലീഷും കേട്ടാർന്ന ചന്ദ്ര. എന്താ ഇംഗ്ലീഷത്തിൽ പറഞ്ഞേ? മനസ്സിലായില്ലേ? ഇല്ല. ഛേ മണ്ടി. എന്നാ കേട്ടാ, ഈ നിക്കണ ചെമ്പകം ഞാൻ മംഗലം കഴിക്കാൻ പോണ പെണ്ണാണ്. അവളെന്റെ ജീവന്റെ ജീവനാണ്. അവളെ നോക്കി വെള്ളമറക്കിയ ഒരുത്തിന് മൂരിന്ന് പോവില്ല. ഇറങ്ങി പോണ പട്ടി പുറത്ത്. എന്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് അപ്പിച്ചെറിഞ്ഞ എത്തിയത് കേട്ടാ. ആ അതാണ് അതാണ് ചന്ദ്ര. ഇംഗ്ലീഷും പറയണതൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ എവിടുന്ന് പഠിച്ചേ? അത് പട്ടണത്തിൽ പോകുമ്പോ ഇംഗ്ലീഷ് കോളേജിന്റെ മുമ്പിൽ പോയി നിക്കാറുണ്ടേ. അവിടെ പഠിപ്പിക്കുന്ന കുറച്ചൊക്കെ പുറത്തേക്ക് വരുമല്ല, അത് കേട്ട് പഠിച്ചതാണ്. ആഹാ, സത്യം പറഞ്ഞപ്പോ പുളുവായ. എന്നാ പിന്നെ ഞാൻ പോണു. തേനുമായിട്ട് എനിക്ക് ചന്തേ പോണം. എത്ര നാളെ ചോദിക്കണ എനിക്ക് ഇത്തിരി തേൻ തരാൻ? തേനാ ആകെ കിട്ടണത് ഇമ്മണി തേനാ. അത് വിൽക്കാനുള്ളതാ. നിനക്ക് കുടിക്കാൻ തന്ന എന്റെ കൂടി പട്ടിണിയാവും. എങ്ങി കൊണ്ടുപോക്കോ, എനക്കൊന്നും വേണ്ട ഈ അടത്തേൻ. പെണങ്ങല്ലേ മുത്തേ, ചന്തേ പോയിട്ട് വരുമ്പോ എന്റെ പെണ്ണിന് എന്താണ് കൊണ്ടുവരേണ്ടത്? എനിക്കൊരു ചാന്തും പേഞ്ചീപ്പും കൊണ്ടുതരോ? അത് ചാന്ത് വേണേ കൊണ്ടുതരാം. പേ ഞാൻ കൊണ്ടുവന്ന പോരെ. എന്റെ പെങ്ങക്ക് എന്താ വേണ്ടെന്ന് വെച്ചാ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. തൽക്കാലം ഇയാള് പോ. ഞാൻ എപ്പഴാ പറഞ്ഞില്ലേ ശിവ വാങ്ങി തരുമെന്ന്? എങ്ങനെ സാറി? നാറിയ നിനക്ക് പിന്നെ എന്നെ പോലെ ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഇംഗ്ലീഷോ അറിയത്തില്ല, ഇങ്ങനെ വായ നോക്കി ഇന്ന് പുളു പറയാനോ അറിയത്തില്ല. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, പെട്ടെന്ന് കരി കോരി വെച്ചാ ചന്തയ്ക്ക് കൊണ്ടാണ്. ഈ കപ്പ പുഴുങ്ങി മോളുന്ന അണ്ണന് തീരെ വിശപ്പില്ല. കൊള്ളറാക്കെല്ലാം വലിച്ചു കയറ്റിയ പിന്നെ എങ്ങനെ വിശപ്പ് വരും? ഇനി ഞാൻ ഒന്നും പറയണില്ല, അണ്ണന്റെ ഇഷ്ടം പോലെ നടന്നോ. Yeah.
ഓന് കരിയുണ്ടല്ല, കൊടുത്താ നിറയെ കാശിട്ടില്ലേ? പിന്നെ ഒലത്തി തരും. ഈ കഷ്ടപ്പാടിന്റെ കാശ് വല്ലതും നാട്ടിലെ തമ്പ്രാക്കന്മാര് തരുവാ. ഇത്രയും കരിക്ക് 10 രൂപ തരും. പോരാത്തതിന് കാട്ടിലെ തടി വെട്ടിന്നും പറഞ്ഞ് പാറസ്തേമാര് മുച്ചൂട് കൊടുക്കും. ചന്ദനത്തിന് വെട്ടിക്കൊണ്ടോണോരെ ഇവമാര് കാണത്തില്ല. ചുള്ളിക്കം പിടിക്കണം നമ്മളെ കള്ളന്മാര്. ഇവന്മാരെയൊക്കെ കോടാലിക്കേക്ക് അടിക്കണം, അതാ വേണ്ട. ഇപ്പൊ അടിക്കാനൊന്നും പോണ്ട, വിശക്കുന്നില്ലേ? ഇല്ല, കുടിയില് കപ്പ ഒഴുങ്ങി, പിന്നെ പിഞ്ഞാണത്തിലെടുത്ത് വെച്ചതാ, ഇറങ്ങണില്ല. നിങ്ങൾ ഇവിടെ പട്ടിണി നിക്കുവല്ലേ, ഞാൻ കുറച്ച് കപ്പ എടുത്തോണ്ട് വരട്ടെ. എന്റെ കുടിയിലും കപ്പ പുഴുകുന്നുണ്ട്, നിന്റെ നീ തിന്നേച്ചാ മതി. വല്ലോളുമാരുണ്ടാക്കണ കപ്പയൊന്നും എനക്ക് വേണ്ട. കാണ്ടാ മൃഗത്തിന്റെ ഊര മൊഷടെ. നിക്കടിയോടെ. എന്താ വേണ്ടേ? വല്ലോളുമാരുടെയും കപ്പ വേണ്ടെന്ന് ഞാൻ പറഞ്ഞുള്ളൂ. നീ വല്ലോളുവാണ, എന്റെ പെണ്ണല്ലേ. എന്നാ ആര് പറഞ്ഞു? ഇപ്പൊ ഞാനാ പറയണേ, ഞാൻ ചന്തയ്ക്ക് പോവാ. വല്ലോളും വേണമെങ്കിൽ പറഞ്ഞ മേടിച്ചോണ്ട് തരാം. എനക്കൊന്നും വേണ്ട. അത് തീരുമാനിക്കണ്ട. ഞാൻ നിനക്ക് കരിവള മേടിച്ചോണ്ട് തരട്ടെ. അതെ, എന്റെ പെങ്ങക്ക് കരിഞ്ഞ വളയാ കരിയാത്ത വളയാ എന്താന്ന് വെച്ചാ ഞാൻ മേടിച്ചു കൊടുത്തോളാം. ഞാൻ ആങ്ങളയാണ്, നീ ആര്? വളക്കച്ചുടക്കാരന. മനുഷ്യനെ വെറുതെ കളിയാക്കണ്ടല്ലോ. നമുക്കെല്ലാം അയ്യോ, എന്താണ്ട് കൊണ്ട് നിനക്ക് നശപ്പിടിച്ച? നിന്റെ ശിവാണനുണ്ടല്ല കടിച്ചീറാൻ പറഞ്ഞ ഈട്ടുപുലി. പുലി എന്റെ എണ്ണ ശേലായിട്ടൊന്ന് ചമ്മിച്ച് ചമ്മി നിക്കണമോ എന്ന് കാണണ്ടതായിരുന്നേ. കെട്ടാൻ പോണം ചമ്മണത് കണ്ട് ചിരിക്കാ വേണ്ടേ? ദുഷ്ടയാ നീ, ഞാനല്ല നിന്റെ അണ്ണനാ ദുഷ്ടൻ. അണ്ണന്റെ സ്വഭാവം അങ്ങനെ അടി, ഉള്ളില് നിറ സ്നേഹ പുറത്ത് കാണിക്കൂല. ഉള്ളത് മുഴുവൻ അകത്ത് വെച്ചോണ്ടിരുന്നിട്ട് എന്ന് പുറത്ത് കാണിക്കാന്? ചാവുമ്പഴ ഒന്ന് ചിരിച്ചു കണ്ട മതിയായിരുന്നു. നല്ല ശില്പി തന്നെ. എന്തു പറ്റി? കൃഷ്ണൻ ആരെങ്കിലും മീശ വയ്ക്കോടി. ഓ, ഇത് വിൽക്കാൻ ചന്തേക്കുണ്ടായാ നല്ല തല്ലി കിട്ടും. ഈ മുഖം നല്ല പരിചയമുണ്ടല്ല. എന്റെ മലങ്കാരി, ഇതിന്റെ അണ്ണന്റെ മുഖമാണല്ല. ഇത് നിന്റെ അണ്ണന്റെ മുഖമല്ല, വിൽക്കാനുള്ളതുമല്ല. നീ ഇങ്ങോട്ട് തന്നെ നോക്കട്ടെ, ഞാൻ തരൂല.